എന്തിന്റെ പേരിലായിരുന്നാലും അവൾക്ക് കയറി താമസിക്കാൻ പറ്റിയ വീടല്ലത്. അവൾ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് എനിക്കും തോന്നി. വേണമെങ്കിൽ ഒതുക്കാം, പിന്നെ പ്രസവം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോവാത്തെ. അവരുടെയൊക്കെ കാര്യം വളരെ ദയനീയ. കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും അവർക്കാർക്കും പറ്റുന്നില്ല. അതവെടുത്താലോ? അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കി അവൾ വീട്ടിലേക്ക് വരും. ദേ ഇപ്പൊ വീട്ടിലുണ്ട്, നരം കിടന്ന് ചാടിയിട്ടും യാതൊരു രക്ഷയില്ല. രോഹിണി ചേച്ചിയും ചേച്ചിയുടെ അമ്മയൊക്കെ പെട്ടെന്ന് പറ്റിക്കാം. എന്നാ നന്ദേടിന് ഇത് എന്ത് സംഭവിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. അവരൊക്കെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അച്ഛന്റെ മോക്ക് അധികകാലം ആ കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാ എപ്പോഴായാലും ആ കുഞ്ഞ് തിരികെ എത്തിയേനെ. അതിനുവേണ്ടി അവരുടെയൊക്കെ നാശം കൊതിക്കുന്ന ഒരുത്തിയുടെ മുന്നില് ജീവിതം അടിയറവ് വെക്കരുതായിരുന്നു. ഇതൊക്കെ എല്ലാവരും എപ്പോഴും പറയുന്നതാ, പക്ഷേ കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല എന്ന് മാത്രം. കഴിഞ്ഞ തവണ നന്ദേട്ടം വന്ന് വിളിച്ചാലേ തിരികെ പോകുന്ന വാശി പിടിച്ച അവള്, ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കോ? നന്ദനെ ഒന്നും ഭയപ്പെടുത്താൻ വേണ്ടി വന്നേ ഉള്ളൂ, ഉടനെ തിരികെ പോകുന്നു തോന്നുന്നു. പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അവളുടെ അമ്മയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടിട്ടാ വരുന്നത്. അത് മതിയല്ലോ ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത ഇല്ലാതാക്കാൻ. ഇടയ്ക്കിടയ്ക്ക് അവര് മോൾക്കൊപ്പം താമസിക്കാൻ നന്ദേട്ടന് വീട്ടിലേക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്, പക്ഷേ താമസിച്ചു തുടങ്ങിയില്ല. അതും അധികം വൈകാതെ ഉണ്ടാവും. അതിനു വേണ്ടിയുള്ള കളികളൊക്കെയാ അമ്മയും മോളും കളിച്ചോണ്ടിരിക്കുന്നത്. കണ്ടറിഞ്ഞ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കാര്യം പ്രശ്നം മോളെ. ഒരുത്തം ചെയ്ത ചതിയുടെ ആഘാതം ഇതുവരെ വിട്ടുപോയിട്ടില്ല. അതിന്റെ പിന്നാലെ എന്റെ മോളും. ആരും ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. അവൾ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാ അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഹലോ, കടുപ്പത്തിലൊരു ചായ നിന്റെ മനോധർമ്മം അനുസരിച്ച്. ഈ സമയത്ത് നാടകം വരിക എന്ന് പറഞ്ഞ ഭാഗ്യം തന്നെയാ. അതെ, എല്ലാം എന്റെ കൃപ. പേരും പ്രശസ്തിയും മാത്രം പോരാ ഒരു നടന്ന്, ഐശ്വര്യം കൂടി വേണം. ഇതെല്ലാം ഒത്തണങ്ങി ഒരാൾ ട്രൂപ്പിൽ വന്നു കഴിഞ്ഞാ തറ തൊടാതെ കളിക്കാം അല്ലേ? ചില സ്ഥലത്ത് തറ തൊടാതെ ഓടുന്നുണ്ട്. എടാ, നീയൊക്കെ ഈ കൊരങ്ങിന്റെ മോന്തയും വെച്ചിട്ട് സ്റ്റേജിൽ കയറി എങ്ങനെ ഓടാതിരിക്കും? രാജകുമാരൻ എന്ന് പറഞ്ഞ വലിയ കാര്യത്തിന് സ്റ്റേജിൽ കയറും. രംഗത്ത് വരുന്നതാ ജാമ്പവാൻ. അടുത്ത തവണ നീ ട്രൂപ്പിലുണ്ടെങ്കിലേ ഞാൻ കാണൂല കേട്ടാ. എടാ ശശാങ്ക, അതെ ആ പെണ്ണുങ്ങൾക്ക് ചായയും വണ്ണും വേണമെന്ന് ചോദിക്കും. എവിടെ പോകണം? അവൻ ചോദിച്ചോളൂ. എടാ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഓടേടാ. എടാ, ഒരു നാടകം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യണം. അല്ലാത്ത നാടകം പറ്റി കാര്യമില്ല. ഇനി പഠിക്കാനുണ്ട്, പഠിക്കണം. അതുകൊണ്ട് ഇനി മിണ്ടരുത്. ആ ഇതാ ചായ. ആ ചായ കുടിക്ക ചേട്ടാ. കടുപ്പം കുറച്ചൊരു ചായ. ഇവരവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. അതൊരു ശരത്തല്ലേ? ശരത്തെ പോയാ. എടാ ശരത്തെ. ഏത് ശരത്തെ? എടാ നീ എന്നെ പറ്റിക്കാൻ നോക്കരുത്. എടാ എടാ പോവല്ലേ ഒരു കാര്യം. എടാ പോ. എടാ പോവല്ലേ പടിയിർത്താൻ. ഇനി അത് അവനല്ലേ? എനിക്ക് ആളെ തെറ്റൂലല്ലോ. ഇവൻ ചത്തില്ലേ? ഇനിയിപ്പോ അതേ രൂപത്തിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കോ? കൺഫ്യൂഷൻ ആയല്ല. ചേട്ടാ, ആ പോയ ആളറിയോ?
ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, അത് എത്ര കൊല്ലായി കാണാൻ തുടങ്ങിയിട്ട്? കാലമൊന്നും ഓർത്ത് വെച്ചിട്ടില്ല. ആ, എന്നാ കാലര നോക്കി വെച്ചോ, ഉടനെ ഉണ്ട്. എന്താ ഈ കാല കാല രജനീകാന്തിന്റെ പടമില്ലേ, ചേട്ടന്റെ മുടി കണ്ടല്ലേ എന്തിന്റെ പോലെ ഉണ്ട്. രജനീകാന്തിന്റെ ഫാനാണോ? അണ്ണ സൂപ്പർ അല്ലേ. എന്നാൽ അവൻ ചായ കുടിക്കാതെ പോയ സ്ഥിതിക്ക് എന്നെ കണ്ടിട്ട് പോയതാണോ? ആ വന്നവൻ നാടക നടനാണോ? പിന്നെ നല്ല അസല് നടന, നാടകത്തിലല്ല ജീവിതത്തിലാണെന്ന് മാത്രം. നിന്ന നിപ്പിൽ വേഷം മാറിക്കളയും. ആ, നീ ഒരു കാര്യം ചെയ്യ്, അവർക്ക് ചായ കൊണ്ടേ കൊടുക്ക്. ആ അതെ, ഇതുകൂടി കൊണ്ടേ കൊടുക്ക, അരമണി കൊടുത്തേക്ക്. അതെ, ഈ കൊട്ടാരക്കരയിലുള്ള ഒരു ബാലെ ട്രൂപ്പിലേക്ക് നല്ലൊരു നടനെ വേണം, പോണ്ട. പിന്നെ മീശയും താടിയൊക്കെ എടുക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. ആണാ? എന്നാ ഫോൺ നമ്പറും അഡ്രസ്സും തന്നേക്ക്. ആദ്യം ചായയുടെ പൈസ ഇങ്ങട്. അപ്പൊ ബാലെ നടന്നു തന്നെ. വേണ്ട, ഞാൻ ഇതുകൊണ്ട് ജീവിച്ചോളാം. ഓ, എത്രയായി? 199 രൂപ 50 പൈസ. ഓ, എന്തിനാ 50 പൈസ കുറച്ചത്? ഇപ്പ ഒരു റൗണ്ട് ആക്കായിരുന്നല്ലോ. പുതിയതാ, കർക്കടകം വരെ കേട്ടോ, സൂക്ഷിച്ചോ. ഓ, ഞാൻ പറഞ്ഞു. അവൻ ഇനി കാറിന്റെ നമ്പറും മറ്റും നോട്ട് ചെയ്ത് കാണോ? അർജുനേട്ടാ, പേര് വിളിച്ചപ്പോ എന്തിനാ ഇങ്ങനെ ഞെട്ടിയേ? അല്ല, ഞാനൊന്ന് പുറത്തേക്ക് പോയപ്പോ എന്റെ അരികിലേക്ക് ഒരാൾ വന്നു. കണ്ടപ്പോ ഒരു ഗുണ്ടയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കാറിൽ കയറി പെട്ടെന്ന് ഇങ്ങനെ പോന്നു. കുറെ നേരം അയാൾ ബൈക്കിൽ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഞാൻ അമിത സ്പീഡിൽ യാത്ര തുടർന്നു. അയാളുടെ വഴി തെറ്റിച്ചു. ഇങ്ങോട്ടുള്ള വഴി അറിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. ഇനി ഇങ്ങോട്ട് വരുന്നത് കണ്ടു കാണുമോ? അതിനുള്ള സാധ്യതയില്ല. ഒന്ന് ഉറപ്പാ കാവേരി, എന്നെ ആരോ പിന്തുടരുന്നുണ്ട്. എനിക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. ഇത്രമാത്രം ശത്രുക്കൾ ഉണ്ടാവാൻ എന്താ കാരണം? അറിയില്ല, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മയുടെ ഡ്രൈവറായിട്ട് എങ്ങനെ അർജുനേട്ടൻ തുടരും? അതേപറ്റി തന്നെ ഞാൻ ആലോചിക്കുന്നത്. മറ്റെന്തെങ്കിലും ഒരു ജോലി ശരിയാക്കാൻ ഞാൻ അമ്മയോട് പറയട്ടെ. ഇങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് മറ്റൊരു പണിയെപ്പറ്റി പറഞ്ഞ് അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ശരിയും തെറ്റും ഒക്കെ നിശ്ചയിക്കുന്നത് അമ്മയല്ലേ? എന്നാലും അത് നിങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം മുറിയും. അമ്മയ്ക്കൊപ്പം പോകുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയേ വേണ്ട. അമ്മ കരുതലോടെയാണ് പോകുന്നത്. അത്യാവശ്യം ആയുധങ്ങളും കയ്യിൽ കാണും. ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി എന്തിനിങ്ങനെ നടക്കുന്നതായിരിക്കും അർജുനേട്ടൻ ചിന്തിക്കുന്നത്. അങ്ങനെ നടക്കേണ്ട കാര്യമുണ്ട് അർജുനേട്ടാ. ആയുധങ്ങളെ കയ്യിൽ കരുതാതിരുന്നത് കൊണ്ടാ എന്റെ അച്ഛൻ മരിച്ചത്. എനിക്ക് അച്ഛനില്ലാതെ പോയത്. അപ്പോ ഇവിടെയും പ്രശ്നങ്ങളുണ്ടല്ലേ? അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയല്ലേ അമ്മ ശാന്തി തീരം പോലൊരു സ്ഥാപനം തുടങ്ങിയത്. ഒരുപാട് പറയാനുണ്ട്, പിന്നീട് ഒരിക്കലാവട്ടെ. അതെ, ഇത്തവണ എത്തിയത് വെറുതെയല്ല, ഒരു വാർത്തയായിട്ടാ. എന്ത് വാർത്ത?
അവൻ പറയണത് അവനല്ലെന്ന്, എന്നാ എനിക്ക് തോന്നണത് അവനാണെന്നാ. സിക്കുകാരനായി പിച്ചാത്തി രാവുകാരനായി അവന് പിന്നെ വേഷം മാറാനാണ് പാട്. അവനിപ്പം മുഖമൊക്കെ ഷേവ് ചെയ്തിറങ്ങിയേക്കാണ്, ചില ഹിന്ദിക്കാരന്മാരെ പോലെ നടക്കണം. അണ്ണൻ ആളെ മനസ്സിലായില്ലേ? ഓ, എന്റെ അണ്ണ നാടകം കഴിഞ്ഞിട്ട് ഞാനൊരു കടയിൽ കയറി ചായ കുടിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ അവനെ കണ്ടത്, അണ്ണന്റെ പെങ്ങളുടെ കൊലയാളിയെ. കണ്ണൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അണ്ണ, കണ്ടതാ പറഞ്ഞത്, സത്യം. എന്തോടാ നീ കണ്ടത്? അമ്മച്ചിയാണ് ഞാൻ അവനെ കണ്ടായിരുന്നത്. അയ്യോ, എന്റെ ശ്വാസമൊക്കെ പോടേ. പോടാ, മരിച്ചവനെ ജീവിപ്പിക്കുന്നോ? കഴിഞ്ഞ തവണ നീ ഇവിടെ വന്നപ്പോഴും കട കത്തിക്കാൻ നീ അവന് കൂട്ടുനിന്നിട്ടും നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. അത് നീ കഥയില്ലാത്ത ഒരുത്തനായതുകൊണ്ട് തന്നെയാ. എന്നാ ഇതുപോലൊരു വാർത്ത വന്ന് പറയുന്ന നിന്നെ വെറുതെ വിടുന്നത് ശരിയല്ല. അയ്യോ, ഒന്നുകൂടെ കൊടുക്കണ. അതെ, ഈ കട എന്നും ഇവിടെ കാണൂലടാ. ഞാൻ കണ്ടത് അവനെയാണെങ്കിലേ കത്തിക്കാൻ അവനിങ്ങോട്ട് വരും കേട്ടാ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂല. അവൻ ഇനി പറഞ്ഞ നേരായിരിക്കും. മിണ്ടാ നിന്ന് ജോലി ചെയ്യടാ. ഈശ്വര, കണ്ടത് അവനെ തന്നെ ആയിരിക്കണേ. എവന്റെ മൂക്കി പഞ്ഞു വെച്ച് കിടക്കുന്നത് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണേ ഭഗവാനെ. ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കോ, മുറിച്ചിട്ടാലും മുറികൂടുന്നതിനോവൻ. ഈ ബീരാൻ കഥയില്ലാത്തൊരുത്തന, കള്ളങ്ങൾ മാത്രം പറയുന്നൊരുത്തൻ. ശരത്തിന്റെ പേര് പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് എല്ലാവരുടെയും സ്വസ്ഥത കളയാന്ന് അവനറിയാം. അതിപ്പോ ശരിയായില്ലേ? ഇതങ്ങ് കള എല്ലാവരും. ഗൗഡയുടെ ആൾക്കാർ അവനെ കൊന്നു, അതാ ശരി. അതല്ല ജോസാറെ, ഇവിടെ ബീരാൻ പറഞ്ഞ തള്ളിക്കളയാം. എന്നാൽ മോഷണം പോയ മുതല് പോലും പ്രശ്നം വെച്ച് കണ്ടെത്താൻ കഴിവുള്ള ശങ്കരനാരായണൻ ജ്യോത്സ്യർ പോലും പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു അവൻ ജീവനോടുണ്ടെന്ന്. അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂല ജോസാറേ. അദ്ദേഹം പറഞ്ഞ പലതും അതേപടി സംഭവിച്ചിട്ടുണ്ട്. ഇനി അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആർക്കും ഗുണം ചെയ്യില്ല. ഓർമ്മയുണ്ടല്ലോ, അവസാന നിമിഷം അവൻ എല്ലാവരെയും കൊല്ലാനാ ശ്രമിച്ചത്. എന്നിട്ടത് പാളിപ്പോവായിരുന്നു. ഇനി അവൻ അങ്ങനെ അബദ്ധം കാണിക്കില്ല, പ്ലാൻ ചെയ്തേ വരൂ. തീവ്രവാദികളുടെ മനസ്സ് ബുദ്ധി കൊണ്ട് ആരെയും കീഴടക്കാൻ ശ്രമിക്കുന്നവന് അത്തരക്കാരെ തന്നെയാ ഭയക്കേണ്ടത്. എല്ലാവരിലും ഇതൊരു ഭീതിയായിട്ടുണ്ട്. പുതുപ്പള്ളിക്കടുത്തൊരു തട്ടുകടയിൽ വെച്ച് ബീരാൻ അവനെ കണ്ടെന്ന് പറഞ്ഞത്. മണർക്കാടതിനടുത്ത. ഇനി നരൻ അവിടെ പോകുമ്പോ അവനെ യാദൃച്ഛികമായി കാണുകയാണെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ കാണാതിരിക്കട്ടെ. അവനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ കൊണ്ടുപോയപ്പോ പോലീസ് ഫോളോ ചെയ്യുന്നത് കണ്ട് കാട്ടിൽ ഉപേക്ഷിച്ചു എന്നാണ് ഗൗഡയുടെ ആൾക്കാർ പറഞ്ഞത്. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കണം ഈ കേട്ടതൊക്കെ സത്യമാവണമെങ്കിൽ. ബീരാശരത്തിനെ കണ്ടെങ്കിൽ അവനൊരിക്കലും ആ വിവരം നന്ദനോടൊന്നും പറയൂല, അവനൊപ്പം കൂടുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ അന്ന് അവനുണ്ടായ മുറിവും ചതവും വെച്ച് നോക്കിയാ അവനെ എണീറ്റ് നടക്കാനൊന്നും പറ്റൂല. ആര് ചികിത്സിച്ചാലും ശരിയെന്നേ. എന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നല്ല, ചില നാട്ടുവൈദ്യന്മാരുണ്ട്, ഏത് മുറിവും ചതവും പെട്ടെന്ന് അങ്ങ് മാറ്റിക്കളയും. അതുകൊണ്ട് ചെറിയൊരു ശ്വാസം ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. ചില നാട്ടുവൈദ്യന്മാരുണ്ട് ഏത് മുറിവും ചതവും പെട്ടെന്ന് അങ്ങ് മാറ്റിക്കളയും. അതുകൊണ്ട് ചെറിയൊരു ശ്വാസം ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പിച്ച കണ്ടെത്തി കൊല്ലണം നര. അതിന് ഇനി ഒരു സാവകാശം കൊടുക്കരുത്. മണർകാട് പോകുമ്പോ അവനെവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടാ മതിയായിരുന്നു. കാഞ്ഞിരപ്പള്ളിയും അവന് പരിചയമുള്ള സ്ഥല. ലീന ടീച്ചർ അവിടെ ആയിരുന്നല്ലോ കുറെ നാൾ താമസം. അതുകൊണ്ട് അവന് നമ്മുടെ വീടും സ്ഥലവും ഉൾപ്പെടെ എല്ലാം അറിയാം. പിന്നെ വരട്ടെ, ഒരു ജ്യോതിഷ പ്രവചനവും
ഒരു മണ്ടന്റെ വാക്കും കേട്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട, സമയം കളയണ്ട. ഇനി അവനെ കാണില്ല എന്ന് തന്നെ വിചാരിക്കുക. അതെ സർ, ഓക്കെ ഓക്കെ, താങ്ക് യു. ആ ശരി, ഞാൻ വിളിക്കാം. എന്താ മാഡം അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു? അവൻ ജീവിച്ചിരിപ്പുണ്ട്, ശരത്. ഇത് ആരെ വിളിക്കുക? അല്ല, എന്റെ വൈഫ്. വൈഫൊക്കെ അവിടെ കാണുവടോ? മാഡം പറഞ്ഞ സത്യമാണോ? ചിലർ സ്വപ്നം കാണുന്നു അവൻ ജീവനോടെ ഉണ്ടെന്ന്, കൂട്ടത്തിൽ ഞാനും. മാഡത്തിന് വേറെ സ്വപ്നം കണ്ടുകൂടായിരുന്നോ? നാളെ മുതൽ അങ്ങനെ ചെയ്യാം. സ്വപ്നം ഏതാണെന്ന് ആലോചിച്ചിട്ട് കിടക്കാം. എന്താ? അല്ല മാഡം, അങ്ങനെ പറയാൻ കാരണം, നന്ദേട്ടന്റെ തട്ടുകടയിൽ വന്ന് ബീരാൻ അവനെ കണ്ടു എന്ന് പറഞ്ഞു, പുതുപ്പള്ളിയിൽ വെച്ച്. അവൻ പറഞ്ഞ കാര്യമൊക്കെയാണ് മാഡം, പിടിച്ച് രണ്ട് തല്ലു കൊടുത്ത് അവൻ സത്യം പറയും. എന്തോ അവൻ എവിടെയുണ്ടെന്നൊരു തോന്നൽ പോലെ. ഇല്ല മാഡം, അവൻ എവിടെയില്ല. നാരായണഗൌഡയുടെ ആൾക്കാര് ഒരിക്കലും അവനെ ജീവനോടെ വെച്ചേക്കത്തില്ല. അവൻ മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലോ? അങ്ങനെയൊന്നും പറയാതെ മാഡം, മരിച്ചിട്ട് അവന്റെ ആത്മാവിനെ പോലും ഇഷ്ടപ്പെടുന്നവളാ എന്റെ ഭാര്യ. അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോടോ. ഇപ്പോഴും ഞങ്ങളുടെ കുടുംബജീവിതം താളം കണ്ടെത്തിയിട്ടില്ല. ബീരാനെ അന്ന് ഞാൻ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചതാ, അതിന്റെ പ്രതികാരം തന്നെയാ ഇത്. അവൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ എന്റെ ആത്മവിശ്വാസം തകരുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു കഥ പ്രചരിപ്പിച്ചതാ. ആവാം, പിന്നെ അത് സത്യമായാൽ അവൻ ആദ്യം വരുന്നത് തന്റെ വീട്ടിലേക്കായിരിക്കും. എന്തിനാ മാഡം ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണോ? എങ്ങനെ ജീവിക്കാനാണ് മാഡം? ഇതവൻ എല്ലാവരെയും ഒന്ന് കളിപ്പിക്കുന്ന. ഈ ജ്യോത്സ്യ പ്രവചനത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല, എങ്കിലും ക്ഷേത്രത്തിലെ പൂജാരി ശങ്കരനാരായണന്റെ വാക്കുകൾ സത്യമാവുന്ന എല്ലാരും പറയുന്നേ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അയാളെ പോയി കാണാം, അവൻ മരിച്ചെന്ന് ഉറപ്പു വരുത്താം. അയാള് പ്രശ്നം വെച്ച് പറഞ്ഞു കഴിഞ്ഞു അവൻ ജീവനോടെ ഉണ്ടെന്ന്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ മുന്നോട്ട് പോ. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം മാഡം. അവൻ തന്റെ വീട്ടിലൊന്നും കാണില്ലടോ. കാണാൻ സാധ്യത കുറവാണ്, എങ്കിലും ഞാനൊന്ന് പോയിട്ട് വരാം. എന്താ വെപ്രാളത്തിൽ മറന്നുപോയി മാഡം. ഇവന് മരണമില്ലേ? തല്ലിക്കൊന്നാലും ചാകത്തില്ലേ? ഇനി അവനല്ലേ. ചേട്ടാ കടുപ്പം കുറച്ചൊരു ചായ. ഇവനവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. അതായത് ശരത്തല്ലേ ഇത്? ശരത്ത് പോയാ. ഇന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടി, ഒന്നിലും എന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടില്ല. എന്നാൽ വാങ്ങിയതോ കൂടുതലും എനിക്ക്. അങ്ങനൊന്നും കരുതണ്ട, എന്റെ അവസ്ഥ മോശമാണെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ കഴിഞ്ഞല്ലേ പറ്റൂ. എന്നാലും അതൊരു ജാള്യതയാ ടീച്ചറെ. ഒന്നുമില്ല, എന്റെ അനിയത്തിക്ക് ഞാൻ ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, വേറെ ആരും ഇല്ലല്ലോ എനിക്ക്. ആര് പറഞ്ഞു ഇല്ലെന്ന്? ദേ വരുന്നു നിന്റെ കെട്ടിയോന്റെ വാപ്പ. ഇവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിക്കുന്നത് മാത്രമല്ല, മറ്റവൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് വരണത്? നിങ്ങളെ പറ്റി ഞാനിപ്പോ ചിന്തിച്ചതേ ഉള്ളൂ. സുഖമാണോ രണ്ടാക്കും? എന്താ ഇങ്ങനെ നോക്കണേ? മൊത്തത്തിൽ മാറിപ്പോയല്ലേ. ഇപ്പൊ നാടക ട്രൂപ്പിലൊക്കെ പോണതുകൊണ്ട് ഒരു മനസമാധാനമുണ്ട്, അതിന്റെ തെളിച്ചോണ്. ഇതൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അല്ല, എങ്കിലും പറയാനുള്ള കടമ എനിക്കില്ലേ? ഞാനാണെങ്കിലോ പറയാൻ ഭയങ്കര മിടുക്കന. മിടുക്ക് ഒരുപാടുണ്ട് അതറിയാം. അതൊക്കെ പോട്ടെ, കണ്ട സ്ഥിതിക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയാം.
കണ്ടായിരുത് കേട്ടോ ശത്രുവിനെ. കോട്ടയത്ത് ഒരു ചായക്കടയിൽ വെച്ച അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല. കോട്ടയത്ത് എനിക്കൊരു നാടകം ഉണ്ടായി, അത് കഴിഞ്ഞ വരുന്ന വഴിയാ ഞാൻ കണ്ടത്. സത്യം, ആളങ്ങ് മാറിപ്പോയിട്ടാ. പാടി മീശയ്ക്ക് എടുത്ത് ക്ലീൻ ഷേവാ, ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയില്ല. എങ്കിലെനിക്ക് ഉറപ്പാ അത് അവനാ. അവന് വേണ്ടി ഞാൻ ഇപ്പൊ എല്ലാരും കഴിഞ്ഞ് തല്ലുകൊള്ളാനുള്ളോ? ഇതിനൊരു അവസാനമില്ലേ? ഉണ്ടടാ, നിനക്ക് അവസാനം ഉണ്ട്. അത് ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട, പോവാനല്ലേ നിന്നോട് പറഞ്ഞു. ഞാൻ പോയേക്കാം, പക്ഷേ ക്ലീൻ ഷേവ് ആയിട്ട് അവൻ നടക്കുന്നുണ്ട്, ഡ്രാക്കുളയെ പോലെ. ജീവിച്ചിരിക്കുന്ന പിശാശാണ് അവൻ ഓർത്തോ. എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും, അപ്പൊ നിങ്ങളുടെ ക്രിമിയുടെ കാട് മാറിക്കോളും. അതെന്തായാലും നന്നായി. ഞാനന്നൊരു സ്വപ്നം കണ്ടായിരുന്നല്ലോ ടീച്ചറെ. എന്റെ സ്വപ്നത്തിൽ വന്ന അവന് ആ കോമാളി പറഞ്ഞ അതേ രൂപം തന്നെയായിരുന്നു. ഇനി അവൻ പറഞ്ഞ പോലെ വീണ്ടും മറ്റവൻ അവതരിക്കുമെന്തോ. വീണ്ടും വഴിതെറ്റിപ്പോയ ദാനമായി കൊടുത്തൊരു കരളുണ്ട്, അതിന്റെ പ്രവർത്തനം ഇല്ലാതാക്കും ഞാൻ. അവൻ നാടകത്തിനോ മറ്റോ പോയപ്പോ ശരത്തിനൊരു ചായക്കട വിളിച്ച് കണ്ടു.